Devamrutham. നമസ്കാരം. നാം അധിവസിക്കുന്ന ഈ ഭൂമിയിൽ എത്രത്തോളം സമ്പാദ്യമുണ്ട് എന്നത് നാം ചിന്തിക്കുന്നതിലും എത്രയോ അപ്പുറമാണ്. വെള്ളമായും മണ്ണായും പ്രകൃതിയായും ഒക്കെ അവ നമ്മെ പല രീതിയിൽ സ്വാധീനിക്കുന്നുമുണ്ട്. എന്നാൽ ഇവ നാം തിരിച്ചറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം മൗനനാളത്തിൽ അവശേഷിക്കും. എന്നാൽ ഇവയൊക്കെ നമുക്ക് സമ്മാനിക്കുന്ന ആ മഹനീയമായ ശക്തി തിരികെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്ന് തന്നെയാവും. എന്നാൽ ഇവയൊന്നും തിരിച്ചറിയാതെ നാം പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ പ്രകൃതിക്ഷോഭങ്ങളായി അവ നമ്മോട് പ്രതികരിക്കുന്നുമുണ്ട്. ഇവയിൽ നിന്നൊക്കെ നമ്മെ കാക്കാൻ കാരുണ്യവാനായ ഈശ്വരന് മാത്രമേ കഴിയുള്ളൂ. ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്, ഒപ്പം പ്രാർത്ഥനയും. ഈ വഴിയിലേക്ക് നമ്മെ നയിക്കുന്ന ദേവാമൃതത്തിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണൻ്റെ വാക്കുകളിലൂടെ. സാഗരം അറിവിൻ്റെ സാഗരം ഗുരുസാഗരം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം തേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഓം സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഭഗവാന്റെ ജനനീ നവരത്ന മഞ്ജരിയുടെ നാലാമത്തെ പദ്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാൻ പറഞ്ഞു, ആരായുന്നവർക്ക് തിര വെള്ളമാണെന്ന് കടൽ ജലമാണെന്ന് കാണാൻ സാധിക്കും. ഭണി പമ്പ് നാരായിടുന്നു കയറായിരുന്നു എന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അവൻ്റെ ഭ്രമചിന്ത ഇല്ലാണ്ടാവും. കുടം പാരായിടുന്നു, ഈ ഭൂമി അതിൻ്റെ മണ്ണുകൊണ്ടാണ് കുടം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ബോധ്യമാവും. ഇങ്ങനെ ഓരോന്നും നാം ആരാഞ്ഞ് അറിയേണ്ട സത്യമാണ്. ഭ്രമചിന്തകൾ കൊണ്ട് നാം ഈ ലോകത്തെ തന്നെ ചിലപ്പോൾ ഇല്ലാണ്ടാക്കിയേക്കാം, സത്യത്തെ അസത്യമാക്കി കണ്ടേക്കാം, നുണ പ്രചരിപ്പിക്കാം. നാം പോരുന്ന വഴിക്ക് നമ്മൾ പറയുകയാണ്, ഞാൻ ബസ്സിലേക്ക് ഓടിക്കയറാനായിട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ബസ് സ്റ്റോപ്പിനടുത്തുള്ള ആ വീട്ടിൽ ഒരാൾ കറുത്ത ഷാളും പുതച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു. ബസ്സിലായിരുന്നുകൊണ്ട് എനിക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് പറയുക. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരാളോട് പറഞ്ഞു, ഇദ്ദേഹം ബോംബെയിലേക്കോ ഡൽഹിയിലേക്കോ ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടും കുടുംബക്കാരോടും പറയുന്നു, അവിടെ ഒരു കറുത്ത ഷാൾ വെച്ചിട്ടൊരാൾ പുതച്ചിട്ട് നിൽപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ കേൾക്കുന്നവരെ ഇതിനെക്കുറിച്ച് ഭാവന ഉണ്ടാക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിണങ്ങിപ്പോയ കാരണവരായിരിക്കും, അയാൾ തിരിച്ചു വന്നതായിരിക്കും. എങ്കിൽ അയാൾ എന്തിനാണ് ഇപ്പോൾ വന്നത്? അപ്പോൾ അത് ചിലപ്പോൾ അവിടെ ഭാഗ ഉടമ്പടിയായിരിക്കും, വസ്തു ഭാഗം വയ്ക്കാൻ പോവുകയായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ കിട്ടും? അങ്ങ് എല്ലാം ഉപേക്ഷിച്ച് ബാംഗ്ലൂരിൽ പോയി താമസിക്കുന്ന മൂത്ത മകന് വല്ലതും വെച്ചിട്ടുണ്ടാവുമോ? ഇങ്ങനെ കഥ മെനഞ്ഞ് കഥ മെനഞ്ഞ് കഥ മെനഞ്ഞ് അങ്ങ് പറഞ്ഞു കേട്ട് പറഞ്ഞു കേട്ട് ഇയാളുടെ ഈ കണ്ട തോന്നൽ വളരെ വലുതായിട്ടങ്ങ് മാറി. പലരുടെയും മനസ്സിൽ അവിടെ ഭാഗ ഉടമ്പടി നടന്നു എന്ന് തന്നെയാവും. യഥാർത്ഥത്തിൽ ഇയാൾ അതുവഴി പോയപ്പോഴത്തേക്ക് അവിടെ ഒരു വലിയ കാലൻ കൂടെ എടുത്ത് മുറ്റത്ത് നിവർത്ത് വെയിൽ ഉണങ്ങാൻ വെച്ചിരുന്നതായിരിക്കാം. ഇയാൾ ഈ കുടയുടെ കറുപ്പ് വേണ്ടിയിട്ടായിരിക്കും അവിടെ കറുത്ത ഷാൾ പുതച്ച ഒരാൾ നിൽപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, കാരണം ഇയാൾ ഓടിപ്പോകുന്ന ആളാണ്. ഇങ്ങനെയാണ് നമ്മൾ ലോകത്ത് പല കാര്യങ്ങളും ഉണ്ടാക്കി പറയുന്നത്. ഇത് ഒരു കാര്യത്തെ കണ്ടിട്ട് അന്വേഷിച്ച് സത്യം അറിയാത്തതുപോലെ തന്നെ ലോകത്തിന് നാശകരമാണ് ഭ്രമചിന്ത. ഒന്നിനെ കണ്ടിട്ട് മറ്റൊന്നാണെന്ന് തോന്നുന്ന ചിന്ത കൊണ്ടും ഇവിടെ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുന്നത്. അതുകൊണ്ട് ഭഗവാൻ അതിനെ എല്ലാത്തിനെയും എടുത്ത് ഉദാഹരണം കാണിച്ചിട്ട് പറയുകയാണ്, കുടം പാരായിടുന്നു. അപ്പോൾ ഈ കുടത്തെ കാണുമ്പോഴത്തേക്ക് പല അളവിലുള്ള കുടം ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ ഇത് ഓരോ കുടവും വ്യത്യസ്തമാണ്. ഇത് കലമാണ്, അത് കുടമാണ്, അത് ചട്ടിയാണ് എന്നൊക്കെ നമ്മൾ പറയും.
പക്ഷേ നമുക്ക് അറിഞ്ഞിട്ട് നമ്മൾ പറയാതിരിക്കുന്ന ഒരു സത്യമുണ്ട്, ഈ കുടവും ചട്ടിയും കലവും എല്ലാം മണ്ണ് തന്നെയാണ്, മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. കുടം പാരായിടുന്നു, അതിന് നേരായിടുന്ന ഉലകവും ഇതുപോലെ തന്നെയാണ് ഈ ലോകവും. ഇത് ഒരു സത്യത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനെ നമ്മൾ മനുഷ്യനായിട്ടും മൃഗമായിട്ടും പക്ഷികളായിട്ടും മരങ്ങളായിട്ടും കെട്ടിടങ്ങളായിട്ടും കല്ലായിട്ടും മണ്ണായിട്ടും ഒക്കെ വേറെ വേറെ കണ്ടാലും ഈ കാണുന്നതൊക്കെ ഒരേ സത്യമാണ് എന്ന ബോധം, ഇത് നമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത്രയും ഉദാഹരണങ്ങൾ പറയുന്നത്. എന്നിട്ട് പറയുക, ഓരായികിൽ ഉണ്ട് അഖിലവും. ഇതൊക്കെ ആരായുന്നവൻ്റെ കണ്ടെത്തലുകളാണ് സത്യം കണ്ടെത്തുക എന്ന് പറയുന്നത്. ഓരായികിലോ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഓരായിക എന്ന് വെച്ചാൽ ഒന്നിനെക്കുറിച്ചും അന്വേഷിക്കാതിരിക്കുക, ഒന്നിനെക്കുറിച്ചും അന്വേഷിക്കാതിരിക്കുക. അങ്ങനെയുള്ളവന് ഇതെല്ലാം ഉണ്ട്, അന്വേഷിക്കുന്നവന് ഇതൊന്നുമില്ല, ഇതെല്ലാം ശൂന്യമാണ് എന്ന് മനസ്സിലാവും. അന്വേഷിക്കാത്തവൻ്റെ മുന്നിൽ ഉണ്ട് അഖിലവും, എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആരാണ്? നമ്മളിതെല്ലാം ഉണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കാത്തവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. തുടരുക എല്ലാവരും. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ.